നമ്മളിതിൽ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബജാജ് ഫിനാൻസിൻ്റെ മൊറട്ടോറിയം എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ്. മൊറട്ടോറിയം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു ലിങ്ക് ഉണ്ട്, ആ ലിങ്ക് വഴി നമുക്ക് കയറാം. ലിങ്ക് വഴി കയറുമ്പോൾ ഡയറക്റ്റ് ആ പേജിലേക്ക് ഓപ്പൺ ആവും, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ബജാജ് ഫിൻസെർവ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അവരുടെ പേജിലേക്ക് ഡയറക്റ്റ് അങ്ങനെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലിങ്ക് വഴി കയറുമ്പോൾ എക്സ്പീരിയ എന്നുള്ളൊരു സൈറ്റിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കയറാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ വഴി ഇങ്ങനെയും കയറാം. അതിൽ നമുക്ക് ചെയ്യേണ്ടത് ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ബജാജ് ഫിൻസെർവ് എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും. ആ പേജിൽ കസ്റ്റമർ പോർട്ടൽ, അങ്ങനെ കുറച്ച് ആറ് ഓപ്ഷൻസ് ഉണ്ടാവും. EMI, നെറ്റ്വർക്ക്, കോൺടാക്ട് ആസ്, പേഴ്സണൽ ലോണ്, ബജാജ് ഫിനാൻസ് ലിമിറ്റഡ്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ കസ്റ്റമർ പോർട്ടൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും, ലോഗിൻ ടു കസ്റ്റമർ പോർട്ടലിന്. ഇതിൽ നമ്മൾ ഒരു ബ്ലൂ ഷെയ്ഡിൽ ലോഗിൻ നൗ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വെൽക്കം ടു എക്സ്പീരിയ, നമ്മൾ ലിങ്ക് വഴി കയറുമ്പോൾ ഡയറക്റ്റ് ഈ ഓപ്ഷനിലേക്കാണ് പോവുക. ഇപ്പോൾ നമുക്ക് അതിൽ നമുക്ക് നമ്മുടെ ബജാജിൽ നിങ്ങൾ ലോൺ എടുക്കുന്ന സമയങ്ങളിൽ ഏത് നമ്പറാണോ അവിടെ കൊടുത്തിരിക്കുന്നത് ആ നമ്പർ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യണം. നിങ്ങൾ രജിസ്റ്റർ നമ്പർ അതാണ്, കാരണം ബജാജിൽ നിന്നുള്ള നിങ്ങളുടെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഈ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു OTP വരും. ആ OTP സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അത് ചില കസ്റ്റമേഴ്സിന് OTP സബ്മിറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു പേജ് ഓപ്പൺ ആവും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് നിങ്ങൾ ബജാജിൽ ഏത് ഡേറ്റ് ഓഫ് ബർത്ത് ആണോ കൊടുത്തിരിക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. ആ പാസ്വേഡ് ജസ്റ്റ് ഒരു 6-digit ഉള്ള പാസ്വേഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് ഫസ്റ്റ് ഒരു ക്യാപ്സൽ ലെറ്ററുള്ള ഒരു ലെറ്ററും പിന്നെ അതിനുശേഷം സ്മോൾ ലെറ്റർ രണ്ട് ലെറ്ററും കൊടുക്കുക. എന്നിട്ട് സ്പെഷ്യൽ ക്യാരക്ടർ ഒരു 2-3 നമ്പേഴ്സും ആഡ് ചെയ്യുക. എന്നിട്ട് അത് സെക്കൻഡ് ഓപ്ഷനിലാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ സെക്ഷൻ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റത്തെ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കാത്തതിൻ്റെ ഒരു ഇത് കാണിക്കും. അപ്പോൾ നിങ്ങൾ ആ അതേ പാസ്വേഡ്, നിങ്ങൾ ഏത് പാസ്വേഡാണോ സെറ്റ് ചെയ്തേ ആ പാസ്വേഡ് നിങ്ങൾ ഫസ്റ്റത്തിലേക്കും ഒന്നും കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പേജ് ഓപ്പൺ ആവും, നിങ്ങൾ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. സക്സസ്ഫുള്ളി എന്ന് കാണിച്ചതിന് ശേഷം അടുത്ത ആ പേജ് ഓപ്പൺ ആവും. ഓ, ഇങ്ങനെയാണ് പേജ് ഓപ്പൺ ആകുന്നതെങ്കിൽ നമുക്കതിൽ സർവീസിൽ പോവാം. അല്ല, നിങ്ങളുടെ പേജ് ചിലപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പേജ് ഡയറക്റ്റ് ഓപ്പൺ ആവും ചില കസ്റ്റമേഴ്സിന്. അപ്പോൾ അത് എങ്ങനെയാണ് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സർവീസ് എന്നുള്ള ഓപ്ഷനിൽ ഗോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ വന്നിട്ട് നമുക്ക് എവിടെയും മൊറട്ടോറിയം അപ്ലൈ ചെയ്യാനുള്ള ലിങ്കോ കാര്യങ്ങളൊന്നും കാണിക്കില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഡയറക്റ്റ് ചിലപ്പോൾ അടിച്ച കസ്റ്റമേഴ്സിനാണ് ഈ പേജ് ഓപ്പൺ ആവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് സെർച്ച് ബട്ടൺ ഉണ്ട്, ആ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ റൈസ് എ റിക്വസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ആണോ, റൈസ് എ റിക്വസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആരെയും നിന്ന് അടിക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് റൈസ് എ റിക്വസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 4 ഓപ്ഷൻസ് കാണിക്കും. പ്രോഡക്റ്റ്, പ്രോഡക്റ്റ് ടൈപ്പ്, റിക്വസ്റ്റ് ടൈപ്പ്, ലോൺ അക്കൗണ്ട്. ഇതിൽ നമ്മൾ എടുക്കേണ്ടത് വെച്ചാൽ പ്രോഡക്റ്റിലേക്ക് പോവാം. പ്രോഡക്റ്റിൽ പോകുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് കാണിക്കും. നമുക്ക് അതിലുള്ള ഓപ്ഷൻസുള്ള COVID-19 മൊറട്ടോറിയം പോളിസി എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. ആ അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത പ്രോഡക്റ്റ് ടൈപ്പിലേക്ക്. പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബജാജിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ കൺസ്യൂമർ ലോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് മൊബൈൽ എടുത്തതായിരിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്തതായിരിക്കാം. ഇങ്ങനെ കുറേ ലോൺസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ലോൺസിന് ഓരോ കോഡുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അടുത്തുള്ള ബജാജിലായിട്ട് സമീപിച്ച് അതിൻ്റെ കോഡ് എങ്ങനെയാണ്, അല്ല ലോൺ നമ്പർ ഏതാണെന്നുള്ളത് നമ്മൾ ചോദിച്ച് വാങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് എൻ്റർ ചെയ്യാം. ഏതാണോ പ്രോഡക്റ്റ്, നിങ്ങളുടെ ഏതാ പ്രോഡക്റ്റ്, അതിൻ്റെ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ 4-5 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ കോഡും എൻ്റർ ചെയ്തതിന് ശേഷം അടുത്ത് പ്രോഡക്റ്റ് ടൈപ്പിലേക്ക് പോവുക. റിക്വസ്റ്റ് ടൈപ്പിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് മൊറട്ടോറിയം അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റുള്ള ഓപ്ഷൻ. രണ്ടാമത് ഉള്ളത് എന്ന് വെച്ചാൽ മൊറട്ടോറിയം വേണ്ട എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ EMI പോകണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊറട്ടോറിയം അപ്ലൈ ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോൺ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. ലോൺ അക്കൗണ്ടിൽ നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കോഡ് സെലക്ട് ചെയ്ത്, നിങ്ങളിപ്പോൾ മൊബൈലാണെങ്കിൽ 2-3 മൊബൈൽ എടുത്തിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് കോഡിൽ തന്നെ കുറേ ലോൺ ഉണ്ടാവും. അതിൽ ആക്റ്റീവ് ആയിട്ടുള്ള ലോൺ ഏതാണെന്നുള്ളത് ലോൺ നമ്പർ കൺഫേം ചെയ്തതിന് ശേഷം ആ ലോൺ നമ്പർ സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു ഓപ്ഷൻ ആഡായി വരും, മന്ത്. മന്ത് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇനിയുള്ള നമ്മുടെ മൊറട്ടോറിയം പീരീഡുള്ള ജൂലൈ ഓഗസ്റ്റ് ആണ്. ജൂലൈ മാത്രം മതി, ഓഗസ്റ്റ് അടയ്ക്കാം എന്നുണ്ടെങ്കിൽ ജൂലൈ മാത്രം ക്ലിക്ക് ചെയ്യുക.
അല്ല ഓഗസ്റ്റ് മാത്രം മതി ജൂലൈ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റും വേണി അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജൂലൈ ഓഗസ്റ്റും കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആകും, മൊറട്ടോറിയത്തിന് ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും ഉള്ളൊരു പേജ് ഓപ്പൺ ആകും. നമുക്ക് ആ ഇൻട്രസ്റ്റ് ഓക്കെ അക്സെപ്റ്റ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക.